ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസിൽ നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് വാർ ആൻഡ് പീസ് വിത്ത് പാകിസ്ഥാൻ, അല്ലെങ്കിൽ എന്താണ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദി നെയ്ബേഴ്സ് എന്നുള്ളത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് പാകിസ്ഥാനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ നെയ്ബേഴ്സ് ആരൊക്കെയാണെന്ന്, നേപ്പാൾ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, മാൽഡീവ്സ് തുടങ്ങിയ നമുക്ക് ഒരുപാട് നെയ്ബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഏതാണ്, ഇന്ത്യയിൽ നിന്ന് തന്നെ മാറിപ്പോയിട്ടുള്ള പാകിസ്ഥാനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഏതൊക്കെ കാര്യങ്ങളിലാണ് നല്ല ബന്ധം പുലർത്തിയിരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ, അതുകൊണ്ട് പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ അറിയുക, അപ്പോൾ അത്രത്തോളം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം കോപ്പറേഷൻ കുറയുന്നുണ്ടാവും. അപ്പോൾ ആദ്യം പറയേണ്ടത് ഏരിയാസ് ഓഫ് കോപ്പറേഷൻ ആണ്. അതിൽ പ്രധാനമായിട്ടും റീസ്റ്റോർ ദ വുമൺ അബ്ജക്റ്റഡ് ഡ്യൂറിങ് ദ പാർട്ടീഷൻ ടു ദേർ ഒറിജിനൽ ഫാമിലീസ്. അതായത് പാർട്ടീഷൻ നടന്നു അല്ലെ, ഇന്ത്യയുടെ പാർട്ടീഷൻ നടന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും വയോധികരും എല്ലാവരും എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാൻ നിന്ന് ഇന്ത്യയിലേക്കും മാറി. ആ സമയത്ത് ഒരുപാട് സ്ത്രീകളെ എന്ത് ചെയ്തിരുന്നു, കടത്തിക്കൊണ്ട് പോയിരുന്നു. അതായത് ഇപ്പോൾ ഒരു വുമൺ, അത് മുസ്ലിം ആവാം ഹിന്ദു ആവാം, അവരെ തട്ടിക്കൊണ്ട് പോകും. തട്ടിക്കൊട്ടോ, റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാകിസ്ഥാന്റെ പ്രദേശങ്ങളിൽ അങ്ങനെ ബാക്കിയായി, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ത്രീകളെ രക്ഷപ്പെടുത്തി ഇന്ത്യക്കും അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ത്രീകളെ പാകിസ്ഥാനും ഒക്കെ കൊടുത്തിരുന്നു. മനസ്സിലായല്ലോ. അപ്പം അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ശ്രമിച്ചിരുന്നു. അങ്ങനെ അവരെ അവരുടേതായ കുടുംബങ്ങളിലേക്കും കൊണ്ടുപോയിരുന്നു എന്ന് ഓർക്കാം. അടുത്ത പറയുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റി ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതായത് സിന്ധു നദിയിലെ ജലത്തിന് വേണ്ടിയുള്ള ഒരു കരാർ. സിന്ധു നദി എന്ന് പറയുന്നത് പാകിസ്ഥാനിലും ഇന്ത്യയിലും കൂടി ഒഴുകുന്ന ഒരു നദിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ കാണുന്നില്ലേ, തമിഴ്നാടിനും കേരളത്തിനും വേണ്ടി വെള്ളത്തിൻ്റെ പ്രശ്നം, സെയിം വേ ഇവിടെയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പം ഈ വാട്ടർ ഡിസ്പ്യൂട്ട്, ഈ വെള്ളത്തിന് വേണ്ടിയുള്ള തർക്കം ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാർ ഒപ്പിടുന്നുണ്ട്. അതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇതിനെ മധ്യസ്ഥത വഹിക്കുന്നത്, മീഡിയേറ്റർ എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇൻഡസ് വാട്ടർ ട്രീറ്റി കരാറ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് 1960 വേൾഡ് ബാങ്കിന്റെ വേൾഡ് ബാങ്ക് മീഡിയേറ്റർ ആയിട്ട് നിന്ന് സൈൻ ചെയ്ത ഒരു പ്രശ്നമായിരുന്നു. അത് സോൾവ് ചെയ്യപ്പെട്ടു. ഇതാണ് രണ്ടാമത്തത്. അപ്പം ഇത് സൈൻ ചെയ്ത ആരൊക്കെയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നെഹ്റു, ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാൻ ജനറൽ ആയിട്ടുള്ള അയ്യൂബ് ഖാനും ആണ്. അപ്പം ജനറൽ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും, പ്രൈം മിനിസ്റ്റർ അല്ലാത്ത എന്താണെന്ന്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ചാപ്റ്ററിൽ പഠിക്കാണ്ട്, എന്നാലും പറയാം പാകിസ്ഥാനിലെ ഭരണം എന്ന് പറയുന്നത് അവിടെ മിലിറ്ററി റൂളും ഉണ്ടായിട്ടുണ്ട്, ഡെമോക്രാറ്റിക് ഗവൺമെന്റും ഉണ്ടായിട്ടുണ്ട്. കൂടുതലായിട്ടും മിലിറ്ററി റൂളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മിലിറ്ററി റൂളേഴ്സിനെ നമ്മൾ ജനറൽ ചേർത്ത് പറയും. അതുപോലെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്ന് ചേർത്ത് പറയും. അപ്പം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെഹ്റുവും അതേപോലെ തന്നെ പാകിസ്ഥാൻ ജനറൽ ആയിട്ടുള്ള അയ്യൂബ് ഖാനും ആണ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി സൈൻ ചെയ്യുന്നത്, വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960. അപ്പം ഇത് രണ്ട് പോയിന്റേ നമുക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന്, ഈ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയിട്ടുള്ള സ്ത്രീകളെ എന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയച്ചു, അവരെ സംരക്ഷിച്ചു. റിസ്റ്റോർഡ് ദ വുമൺ അബ്ജക്റ്റഡ് ഡ്യൂറിങ് ദ പാർട്ടീഷൻ ടു ദേർ ഒറിജിനൽ ഫാമിലീസ്. സെക്കൻഡ് വൺ ഇസ് ദ സോൾവ് ദ വാട്ടർ ഡിസ്പ്യൂട്ട് ആൻഡ് സൈൻഡ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ 1960 ബൈ ദി മീഡിയേഷൻ ഓഫ് വേൾഡ് ബാങ്ക്. ദിസ് വാസ് സൈൻഡ് ബൈ നെഹ്റു ആൻഡ് ജനറൽ അയ്യൂബ് ഖാൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്പ്യൂട്ട് പറയാം, അതായത് തർക്കങ്ങൾ, യുദ്ധങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ. അതിൽ നമ്മൾ ആദ്യം പറയുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ആദ്യം പറയുന്നത് പ്രോക്സി വാർ ഓവർ ദി കാശ്മീർ ഇഷ്യൂ. 1947, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം തന്നെ നടന്ന ഒരു പ്രോക്സി വാർ. പ്രോക്സി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞുതരാം. കാശ്മീരിന് വേണ്ടിയാണ് ഈ പ്രോക്സി വാർ നടക്കുന്നത്. പ്രോക്സി വാർ മീൻസ് വാറുണ്ട്, അതായത് ചെറിയ രീതിയിലുള്ള യുദ്ധമുണ്ട്, പക്ഷെ അത് ഗവൺമെന്റോ അതോ പ്രധാനപ്പെട്ട എന്താണ് അവിടുത്തെ ഭരണകൂടം അറിഞ്ഞുകൊണ്ടുള്ളതല്ല.
ഇപ്പം പൊതുവേ മിലിറ്ററി ഫൈറ്റ് ഒക്കെ നടക്കുമ്പോൾ എന്താണ് രണ്ട് രാജ്യങ്ങൾക്കും അറിയാം. ഇതെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടിയിട്ട് അവിടുത്തെ ജനങ്ങളെ കൊണ്ട് സമരം ജയിപ്പിക്കുക, ഇല്ലെങ്കിൽ യുദ്ധം നടത്തിക്കുക, അതാണ് പ്രോക്സി വാറുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാശ്മീരിന് വേണ്ടിയിട്ട് അവിടെയുള്ള ട്രൈബൽ പീപ്പിളിനെ യൂസ് ചെയ്തിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇന്ത്യക്കെതിരെ ഇല്ലെങ്കിൽ കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. ഇതാണ് ഒന്നാമത്തത്, പ്രോക്സി വാർ ഓവർ കാശ്മീർ ഇഷ്യൂ 1947. അപ്പോൾ നമുക്കറിയാം എന്താണ്, കാശ്മീരിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പാർട്ടീഷന് ശേഷം ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും കാശ്മീർ ഒരു പ്രധാന പ്രശ്നമായിരുന്നു, ഈവൻ ഇൻ 1947 ആൻഡ് നൗ ഈവൻ ഇൻ 2021. അപ്പോൾ ഈ ഒരു പീരീഡ് മൊത്തം ഈ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടേയുണ്ട്. അപ്പോൾ പ്രോക്സി വാർ നടക്കുന്നത് ഒക്ടോബർ 1947. പാകിസ്ഥാൻ എന്ത് ചെയ്തു, കാശ്മീരിലേക്ക് ഒരുപാട് ട്രൈബൽ പീപ്പിളിനെ, അവിടുത്തെ എന്താണ് നാട്ടിലെ ട്രൈബൽ പീപ്പിൾ ഉണ്ടാവുമല്ലോ, ആദിവാസികൾ, അവരെ ഉപയോഗിച്ചിട്ട് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റി അവരാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ദസ് വാർ ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡിഡ് നോട്ട് ടേൺ ടു എ ഫുൾ വാർ, ദ ഇഷ്യൂ വാസ് റെഫേർഡ് ടു ദി യു എൻ. പക്ഷേ ഇതൊരു വലിയ വാറായിട്ട് മാറിയില്ല, എന്താണ് അവിടെ തന്നെ ചെറിയൊരു കലാപം പോലെ അവിടെ തന്നെ നിന്നെങ്കിലും എന്ത് ചെയ്തു, അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയില്ല. പിന്നീട് എന്തുണ്ടായി, അലയിങ് വിത്ത് യു എസ് ആൻഡ് ചൈന, പാകിസ്ഥാൻ കണ്ടിന്യൂഡ് ഇറ്റ്സ് മൂവ് എഗെയിൻസ്റ്റ്, ദസ് പാകിസ്ഥാൻ പുട്ട് സ്ട്രെയിൻസ് ഇൻ ദ ഇന്ത്യാസ് റിലേഷൻ വിത്ത് അമേരിക്ക ആൻഡ് ചൈന. എന്നാലും ഇതിൻ്റെ ഇടയിൽ പാകിസ്ഥാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു, ചെറിയ ചെറിയ വാറുകളും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ടും ട്രൈബൽസിനെ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അടുത്തതെന്ന് പറയുന്നത്, പ്രോക്സി വാർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇനി വരുന്ന വാറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാണ് 1965 ഇന്ത്യ പാക് വാർ. 1965 ഒരു ഏപ്രിൽ മാസം, 1965 ഏപ്രിൽ മാസത്തിൽ പാകിസ്ഥാൻ എന്ത് ചെയ്തു, റാൺ ഓഫ് ഗഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, റാൺ ഓഫ് കച്ച് എന്ന് കേട്ടിട്ടുണ്ടോ, ഗുജറാത്തിലെ ഒരു പ്രദേശമാണ് റാണ കച്ചില്, ഗുജറാത്തിലെ റാണ കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, പാകിസ്ഥാൻ ഒരു ആർമി അറ്റാക്ക്, കംപ്ലീറ്റ്ലി വെപ്പൺഡ് അറ്റാക്ക് നടത്തി. എന്ത് ചെയ്തു, അത് വളരെ വലിയൊരു ഫൈറ്റായിട്ട് തന്നെ മാറി. അവർ ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ട് ഏപ്രിലാണ് ഈ യുദ്ധം തുടങ്ങിയത്. അവർ എന്ത് ചെയ്തു, ഒരു ആംഡ് അറ്റാക്ക് തന്നെ റാണാഗഞ്ചിൽ ഗുജറാത്തിൽ നടത്തി. സെപ്റ്റംബർ ആയപ്പോൾ 1965 സെപ്റ്റംബർ ആയപ്പോൾ അവർ ജമ്മു ആൻഡ് കാശ്മീരിന് വേണ്ടിയിട്ട് വളരെ വലിയൊരു വാദം തന്നെ ഉയർത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധമായിട്ട് മാറിയത്. ആ സമയത്തുണ്ടായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹമാണ് അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം എന്ത് പറഞ്ഞു, നമുക്ക് നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്ത് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചു അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ ആർമി അവരെ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ലാഹോർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ലാഹോർ വരെ ആ യുദ്ധം നീണ്ടു. അതായത് ഇന്ത്യ അത്രയും കടന്നു കയറി അവരുടെ രാജ്യത്തിന്റെ അകത്ത് വലിയൊരു പോർഷൻ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ എന്ത് ചെയ്തു, യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ് അല്ലേ. യുദ്ധം എന്ന് പറയുന്നത് കാണാൻ നമുക്ക് പറയാനൊക്കെ ഭയങ്കര രസമായിരിക്കും, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് ജീവൻ നഷ്ടപ്പെടും, പിന്നെന്താണ് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, രണ്ട് രാജ്യത്തിനും നഷ്ടങ്ങളുണ്ടാവും, ഒരുപാട് അറ്റാക്കുകള് പ്രശ്നങ്ങള് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തു, യുണൈറ്റഡ് നേഷൻസ്, നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യ എന്താണ് ഫോം ആവുന്ന സമയത്ത് തന്നെയാണ്, ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് തന്നെയാണ് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്തു, യുണൈറ്റഡ് നേഷൻസ് ഇതിലിടപെട്ടു. കാരണം എന്താണ്, അവർ നിലകൊള്ളുന്നതിന് എന്തിനാണ്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് നിലകൊള്ളുന്നത്. അപ്പോൾ അവർ കൂടുതലായിട്ട് ഇതിൽ ഇടപെട്ടു. അങ്ങനെ ഒരു ജനറൽ അയൂബ് ഖാനും നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ചേർന്ന് 1965 വീണ്ടും ഒരു എന്താണ് ടാഷ്കൻഡ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യാണ്. ടാഷ്കൻഡ് എഗ്രിമെന്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതുപോലെ തന്നെ അടുത്തത് ടാഷ്കൻഡ് എഗ്രിമെന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1966 ജാനുവരി മാസം സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ടാഷ്കൻഡ് എഗ്രിമെന്റ്. അതായത് ഈ യുദ്ധം നിർത്താനുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ജനറൽ അയൂബ് ഖാനും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇത് സൈൻ ചെയ്യുന്നതെന്നും കൂടി ഓർക്കാം. സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള താഷ്കൻഡ് എന്ന് പറയുന്ന സിറ്റി, അതായത് ഉസ്ബെക്കിസ്ഥാനാണ് ഇന്നത്തെ താഷ്കൻഡ് രാജ്യം എന്ന് പറയുന്നത്. താഷ്കൻഡ് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സ്ഥലമാണ്, അവിടെ വെച്ചാണ് സൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് താഷ്കൻഡ് എഗ്രിമെന്റ് എന്ന് പേര് വരുന്നത്. 1966 ഇത് സൈൻ ചെയ്യുന്നത്, മനസ്സിലായല്ലോ.
1965 വാറ് കാരനാണ് താഷ്കൻ്റ് എഗ്രിമെൻ്റ് ഫോം ആവുന്നതും അതിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയും ജനറൽ അയൂബ് ഖാനും സൈൻ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് 1971 നടക്കുന്ന ഒരു വാറാണ്, ബംഗ്ലാദേശ് വാർ. അപ്പം നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാൻ ഫോമായി അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് ബംഗ്ലാദേശ്, അതായത് ബംഗാൾ, പശ്ചിമ ബംഗാളിൻ്റെ അടുത്തായിട്ട് മുസ്ലിം ഏരിയയുള്ള പ്രദേശമായിരുന്നു. അപ്പോൾ മുസ്ലിം ഏരിയ കൂടുതലുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാന് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് പഴയ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പുറത്ത് പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ സൈഡിലൊരു പാകിസ്ഥാൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മളെ പശ്ചിമ ബംഗാളിൻ്റെ സൈഡിലും ഒരു പാകിസ്ഥാൻ കാണാൻ വേണ്ടി പറ്റും. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, പണ്ട് ഇന്നത്തെ ബംഗ്ലാദേശാണ് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ. ഇന്നത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അന്നത്തെ വെസ്റ്റ് പാകിസ്ഥാനാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇടയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ റിലേഷൻസ് അത്ര നന്നായിട്ട് പോവില്ല അല്ലേ. നമ്മളിപ്പോൾ ഈ വീട്ടിലിരുന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് കാര്യം പറയുന്നതും നമ്മുടെ വീട്ടിൽ എന്നെ ഇരുന്ന് കാര്യം പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്തു, കാര്യങ്ങൾ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയില്ല. അങ്ങനെ 1970 എന്ത് ചെയ്തു, എലക്ഷൻ നടന്നു പാകിസ്ഥാനിൽ. ആദ്യമായിട്ട് എലക്ഷൻ നടന്നു, ഫസ്റ്റ് ജനറൽ എലക്ഷൻ ഇൻ പാകിസ്ഥാൻ വാസ് 1970. ഇന്ത്യയിൽ എപ്പോഴായിരുന്നു, 1952. 1952 നമ്മുടെ ഇവിടെ എലക്ഷൻ നടന്നത്, പക്ഷെ പാകിസ്ഥാനിൽ 1970 ആവേണ്ടി വന്നു. അങ്ങനെ പാകിസ്ഥാൻ ഗവൺമെന്റിൽ എന്താണ് എല്ലാ ലീഡേഴ്സും ഉണ്ടായി, വെസ്റ്റിലെയും ഈസ്റ്റിലെയും ഒക്കെ ലീഡേഴ്സ് ഉണ്ടായി. പക്ഷെ കൂടുതൽ ആൾക്കാർ, കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നത് വെസ്റ്റ് പാകിസ്ഥാനിലാണ്, അതായത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് കൂടുതലായിട്ട് എന്തുണ്ടായിരുന്നത്, ഈ പറയുന്ന ലീഡേഴ്സ് ഉണ്ടായിരുന്നത് നിയമസഭയിൽ. അവിടുത്തെ ലോക്സഭയിൽ കൂടുതലായിട്ടും വെസ്റ്റ് പാകിസ്ഥാന്റെ ലീഡേഴ്സ് ഉൾപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്തു, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഈ ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് നമ്മുടെ ബംഗ്ലാദേശിന്റെ അടുത്ത്, സോറി, പശ്ചിമ ബംഗാളിന്റെ അടുത്തുള്ള ബംഗ്ലാദേശിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. അതിനാണ് ചിറ്റമ്മ നയം എന്ന് പറയാം. അതായത് ഒരു ചിറ്റമ്മ നയം സ്വീകരിച്ചു, അതായത് ഒരു സെക്കൻഡ് മദർ, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു രീതി ഉണ്ടായി. ഓക്കെ, അങ്ങനെ 1970 എലക്ഷനിൽ, അപ്പൊ അത്രയും കാലം ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ് പാകിസ്ഥാനിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് പാകിസ്ഥാൻസ് പീപ്പിൾസ് പാർട്ടി, പാകിസ്ഥാൻസ് പീപ്പിൾ പാർട്ടി, PPP. ഓക്കെ, പാകിസ്ഥാൻസ് പീപ്പിൾസ് പാർട്ടി. അവർക്ക് ടോട്ടൽ 300 പാകിസ്ഥാനിലുള്ളത്. അതിൽ 81 ഈ പറയുന്ന പാകിസ്ഥാൻസ് പീപ്പിൾസ് പാർട്ടിക്ക് കിട്ടി. വെസ്റ്റ് പാകിസ്ഥാന്റെ ലീഡറായിട്ട് സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന് പറയുന്ന വ്യക്തിയും അവിടെ ഉണ്ടായി. അതേസമയം എന്താണ് ഇപ്പുറത്തുള്ള ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാനിലെ പാർട്ടി എന്ന് പറയുന്നത് അവാമി ലീഗാണ്, അവാമി ലീഗ്. അതിന്റെ ലീഡർ എന്ന് പറയുന്നത് മുജീബുർ റഹ്മാനാണ്, മുജീബുർ റഹ്മാൻ. അദ്ദേഹം എന്ത് ചെയ്തു, അവർക്ക് 160 ലഭിച്ചു. ഓക്കെ, ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന വെസ്റ്റ് പാകിസ്ഥാന് 160 ഇപ്പുറത്തുള്ള പാകിസ്ഥാൻസ് പീപ്പിൾ പാർട്ടി വെസ്റ്റ് പാകിസ്ഥാന് 81 കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്തു, പക്ഷെ ഇവരെന്ത് ചെയ്തില്ല, ഈ ജനാധിപത്യ രീതി ഫോളോ ചെയ്തില്ല. പാകിസ്ഥാൻ റൂളേഴ്സ് വെർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ ഡെമോക്രാറ്റിക് വേർഡിക്ട്. കാരണം ഈ ഡെമോക്രസിയിൽ ഈ പറയുന്ന പാകിസ്ഥാൻ റൂളേഴ്സിന് വലിയ വിശ്വാസം ഇല്ലാണ്ടായി. അവരെന്ത് ചെയ്തു, കാരണം എന്താണ്, അവാമി ലീഗിനെ ഇവരെന്തായാലും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നില്ല, അവരൊരു സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ 1971 പാകിസ്ഥാൻ ആർമി ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്തു. അതായത് അവാമി ലീഗിന്റെ ലീഡറായിട്ടുള്ള മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്തു, വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാന്റെ ലീഡർ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഈസ്റ്റ് പാകിസ്ഥാനിൽ വളരെയധികം പ്രശ്നങ്ങൾ ഇവര് അഴിച്ചുവിട്ടു. അങ്ങനെ പിന്നീട് ജനങ്ങൾക്ക് തോന്നി, ഇനി ഞങ്ങൾ വെസ്റ്റ് പാകിസ്ഥാന്റെ കൂടെ നിൽക്കില്ല, അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ കൂടെ നിൽക്കില്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. കാരണം എന്താണ്, ഞങ്ങളെ ഇത്രയും സീറ്റ് ജയിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു അവകാശവും തരുന്നില്ല, ഒരു കാര്യവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിന് പാകിസ്ഥാന്റെ ഭാഗമായി നിൽക്കണം, ഞങ്ങൾക്ക് പുതിയ രാജ്യം വേണമെന്ന് അവര് അവകാശപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് 80 ആൾക്കാർ, ബംഗ്ലാദേശിലെ 80 ആൾക്കാർ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. മനസ്സിലായല്ലോ, ഒരുപാട് ജനങ്ങൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തു.
ഓക്കെ, കാരണം എന്താണ്, അവിടെ പട്ടിണിയും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പൊ കുറെ പേര് പണ്ട് എന്താണ് ഇസ്ലാം രാജ്യം എന്ന് പറഞ്ഞ് പോയിട്ട് അവരൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ ഇന്ത്യ എന്ത് ചെയ്തില്ല, അവരെ തടഞ്ഞൊന്നുമില്ല. ഇന്ത്യ അവരുടെ എന്താണ് ധാർമ്മികമായ ഉത്തരവാദിത്വം എടുത്തിട്ട് അവരെയൊക്കെ സ്വീകരിച്ചു. മാത്രമല്ല ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാൻ ഗോട്ട് സപ്പോർട്ട് ഫ്രം USA ആൻഡ് ചൈന. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ, ബംഗ്ലാദേശിന്റെ പ്രശ്നത്തിൽ പാകിസ്ഥാന് ചൈനയുടെയും അമേരിക്കയുടെയും സപ്പോർട്ട് കിട്ടി. കാരണം ആ സമയത്ത് കോൾഡ് വാർ നടക്കുന്ന സമയമാണ്, അതുകൂടി ഓർക്കുക. അത് നമ്മളിപ്പോ അല്ല, കുറച്ച് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ യുദ്ധത്തിന്, ബംഗ്ലാദേശ് വാറിന് ചൈനയുടെയും USA സഹായം പാകിസ്ഥാന് ലഭിക്കുകയും ഇന്ത്യക്ക് USSR സോവിയറ്റ് യൂണിയന്റെ സഹായം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ 1971 ഡിസംബറിൽ എന്താണ് ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഒരു വലിയ വാർ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒരു ഫുൾ സ്കെയിൽ വാർ, കണ്ടിന്യൂസ് വാർ 1971 ഡിസംബറിൽ. ഇങ്ങനെ ഒരുപാട് നടന്നു. എന്താണ്, എന്നിട്ട് ഇന്ത്യക്ക് ഈസ്റ്റ് പാകിസ്ഥാനിലെ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി. എല്ലാവരും കൂടി ഇന്ത്യൻ ആർമിക്കൊപ്പം നിന്ന് പാകിസ്ഥാനെതിരെ പോരാടി. അങ്ങനെ പോരാടി 10 ദിവസത്തോളം എന്ത് ചെയ്തു, അവിടെ ഫൈറ്റ് നടന്നു. ധാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു, ഇവരൊക്കെ കൂടി പാകിസ്ഥാൻ സോൾജിയേഴ്സ് സറണ്ടർ ചെയ്തു. അതായത് ഇന്ത്യൻ ആർമി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ സോൾജിയേഴ്സിന് എന്ത് ചെയ്തു, അവര് സറണ്ടർ ചെയ്യേണ്ട അവസ്ഥ ആയി. കാരണം എന്താണ്, അവര് തോറ്റു. അങ്ങനെ 90,000 ഏതാണ്ട് 100,000 വരുന്ന പാകിസ്ഥാൻ സോൾജിയേഴ്സ് സറണ്ടർ ചെയ്തു. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. അങ്ങനെ 1972 1971 ഡിസംബറിലാണ് എന്ത് നടക്കുന്നത്, ഈ ഫൈറ്റ് നടക്കുന്നതും പാകിസ്ഥാൻ സോൾജിയേഴ്സ് സറണ്ടർ ആവുന്നത്. പക്ഷെ അതിനുശേഷം 1972 ജാനുവരി ആയപ്പോൾ മുജീബുർ റഹ്മാനെ ജയിലിൽ നിന്നും റിലീസ് ചെയ്തു. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി, ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നല്ലോ, അത് മാറ്റി അയാളെ സ്വതന്ത്രനാക്കി. അങ്ങനെ അദ്ദേഹം 1972 ബംഗ്ലാദേശിന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറി. ബംഗ്ലാദേശിന്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് മുജീബുർ റഹ്മാനാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി അവാമി ലീഗാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, പാകിസ്ഥാൻ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിച്ചു. 3 ജൂലൈ 1972 3 ജൂലൈ 3 ജൂലൈ എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ഷിംലയിൽ വെച്ചിട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തു, ഒരു കരാർ ഒപ്പിട്ടു. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോ. സുൽഫിക്കർ അലി ഭൂട്ടോ ആരാണ്, വെസ്റ്റ് പാകിസ്ഥാന്റെ ലീഡറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ പാകിസ്ഥാൻസ് പീപ്പിൾസ് പാർട്ടി, അതിന്റെ ലീഡറാണ് സുൽഫിക്കർ അലി ഭൂട്ടോ. അപ്പോൾ അവരും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി, ആ സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്, സോറി പ്രൈം മിനിസ്റ്റർ. അവരും കൂടി ഷിംല എഗ്രിമെന്റ് എന്നുള്ള ഒരു കരാർ സൈൻ ചെയ്തു. അതോടുകൂടിയിട്ട് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ബംഗ്ലാദേശ് വാറിന്റെ റിസൾട്ട് ആണ് പറയാനുള്ളത്. ഇറ്റ് വാസ് ദ മൊമെന്റ് ഓഫ് ഗ്ലോറി ആൻഡ് പ്രൈഡ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം എന്താണ്, നമ്മൾ ചൈനീസ് വാറൊക്കെ തോറ്റ് കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഉണ്ടായ ഒരു യുദ്ധമാണ്. അപ്പൊ അതിൽ ഇന്ത്യ ജയിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാണക്കേടാണ്. അപ്പോൾ നമുക്കെന്താണ് ആ ഒരു ഗ്ലോറി, ഇന്ത്യയുടെ ആ അഭിമാനവും ആ ഒരു എന്താണ് പ്രൗഡിയും ഒക്കെ ലോകം മൊത്തം അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. ഇറ്റ് വാസ് എ സൈൻ ഓഫ് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ പവർ. എന്താണ്, ഇന്ത്യയുടെ മിലിറ്ററി പവറിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണിത്. കാരണം എന്താണ്, നമ്മളുടെ മിലിറ്ററി എന്ത് ചെയ്തു, 10 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഫൈറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തു. അപ്പം ഇന്ത്യയുടെ ഒരു മിലിറ്ററി പവറും കൂടി അത് കാണിക്കുന്നുണ്ട്. ഇറ്റ് ഇൻക്രീസ് ദ പോപ്പുലാരിറ്റി ഓഫ് ഇന്ദിരാഗാന്ധി. ഈ സമയത്താണ് ഇന്ദിരാഗാന്ധി എന്താവുന്നത്, പ്രൈം മിനിസ്റ്റർ ആവുന്നത്. അവരുടെയും എന്താണ് ഒരു നല്ല ഒരു സുവർണ കാലഘട്ടമാണെന്ന് പറയാം. അവരും വളരെയധികം പോപ്പുലറായി. ഒരു ലേഡി മുന്നിൽ നിന്ന് നയിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നു. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് നെഹ്റുവിന്റെ മകളാണെന്നും കൂടി ഓർക്കാം. അങ്ങനെ സ്റ്റേറ്റ് ഇലക്ഷൻസിലൊക്കെ എന്താണ് കോൺഗ്രസ് ഒരു സമയത്ത് നമ്മൾ കണ്ടു, ചൈന വാർ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് എന്താണ് കോൺഗ്രസ് തോറ്റുകൊണ്ടേയിരുന്നതാണ്. ഈ ഒരു ഒറ്റ ഇഷ്യൂ കൊണ്ട് കോൺഗ്രസിന് വലിയൊരു സക്സസ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരു വാറും കൂടി പറയാം. 1999 കാർഗിൽ വാർ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാർഗിൽ വാർ അല്ലേ. കാർഗിൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രദേശത്ത് നടക്കുന്ന ഒരു ഫൈറ്റാണ്.
ഓ, അപ്പോൾ 1990 കാലഘട്ടങ്ങളിൽ എന്താണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് മാഷ്കോവ്, ദ്രാസ്, കസ്ക, കാക്സർ, ബറ്റാലിക് ഏരിയാസ് ഇവിടെയൊക്കെ എന്താണ് ഫോഴ്സസിനൊക്കെ നിർത്തി വളരെ സെറ്റായിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തു, പാകിസ്ഥാൻ ആർമിയുടെ ഭാഗത്തുനിന്ന് ഒരു സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. ഇന്ത്യൻ ഫോഴ്സ് എന്ത് ചെയ്തു, തിരിച്ചും അവരെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ എന്താണ് വലിയൊരു വാറായിട്ട് അത് മാറി. അങ്ങനെ അതിൽ ഒരുപാട് പാകിസ്ഥാൻ എന്ത് ചെയ്തു, ഒരുപാട് ഇന്ത്യൻ സോൾജേഴ്സിനെ അതിൽ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാർഗിൽ വാറിൻ്റെ മോണിമെൻ്റ്, നമ്മൾ കാർഗിൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. 26 ജൂലൈ ആണ് കാർഗിൽ ഡേ എന്ന് പറയുന്നത്. കാരണം ആ ഒരു യുദ്ധത്തിലാണ് പാകിസ്ഥാൻ അറ്റാക്ക് കൊണ്ട് ഒരുപാട് ഇന്ത്യൻ സോൾജേഴ്സ് മരിക്കുന്നത്. ഓക്കെ, അങ്ങനെ 1999 26 ജൂലൈയിൽ എന്ത് ചെയ്തു, ഇന്ത്യയുടെ കുറേ സ്ഥലങ്ങൾ ഇവർ പാകിസ്ഥാൻ കൈയടക്കിയിരുന്നു. അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് പറ്റി. ഓക്കെ, പാകിസ്ഥാൻ ആർമീനെ അവിടെയും തോൽപ്പിച്ചു. അങ്ങനെ ഇന്ത്യ മുന്നോട്ട് വന്നു. അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ പറയാം. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എസ്സേക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു.